salt and pepper. Bum 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 bum. പുതിയ ഒരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പരവൂർ പരവൂർ കായലാണ് ഈ കാണുന്നത്. ദോ പരവൂർ കായലിനെ എന്താണ് കീറി മുറിച്ചുകൊണ്ട് ഒരു ട്രെയിൻ കടന്നു പോകുന്ന കാഴ്ച, മനോഹരമായ കാഴ്ച. അപ്പോൾ ഇതാണ് പരവൂർ കായൽ. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാം, ദേ അവിടെ കുറേ പേര് ടൂറിസ്റ്റുകളൊക്കെ വന്നു നിന്ന് ചെറിയ കുഞ്ഞു വള്ളങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒളിമ്പിക്സിലൊക്കെ കാണുമ്പോൾ രണ്ട് സൈഡിലൊക്കെ തുഴയിട്ട് തുഴഞ്ഞു പോകുന്നു, ഇവിടെ കയാക്കിങ്, ഇത് അങ്ങനെ കുറേ പേര് അവിടെ. അപ്പോൾ ഇത്രയും വളരെ കൊല്ലത്തെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം, അതും എന്ത് പറയാൻ, ഒരു സൈഡിലെ കായൽ, മറു സൈഡിലെ കടൽ, ഈ കായലും കടലും ഒക്കെ ചേരുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. പ്രകൃതി രമണീയതയുടെ അങ്ങേ അറ്റം. അപ്പോൾ എന്തിനാണ് ഇന്ന് ഇതുവഴി യാത്ര ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ഇവിടുത്തെ ഈ പ്രകൃതി സൗന്ദര്യം കാണാൻ തന്നെയാണ്. പിന്നെയാണ് അറിഞ്ഞത് ഇവിടെ ഇതിനടുത്തായിട്ട്, ഈ പരവൂറിന് അടുത്തായിട്ട് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ഫാമിലി നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റും പിന്നെ കളിഷാപ്പും. അപ്പോൾ അവിടുത്തെ രുചി തേടി ഇറങ്ങിയതാണ് ഇന്ന്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. പിന്നെ ഈ പരവൂർ കായലിൻ്റെ ഒരു, ഈ പരവൂരിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രത്യേകത എന്ന് പറയാൻ പറ്റത്തില്ല, ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാം വളരെ വിഷമത്തോടെ കണ്ട പുറ്റിങ്ങൽ അമ്പലത്തിലെ വെടിക്കെട്ട് ദുരന്തം, അത് നടന്നതും തൊട്ടടുത്താണ്. ഇവിടെ നിന്നപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒരു ഓർമ്മ ഇങ്ങനെ മനസ്സിലൂടെ കടന്നുപോയി എന്നേ ഉള്ളൂ. എങ്കിലും നമുക്ക് ആ ഓർമ്മകളൊക്കെ മാറ്റാം. ഇവിടെയുള്ള ജനങ്ങളും അത് മറന്നു വരുന്നു, നമുക്ക് എല്ലാവർക്കും അത് മറന്നിട്ട് വളരെ രുചികരമായ ഒരു എപ്പിസോഡിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ ഇനിയുമുണ്ട്, അതൊക്കെ കാണാനായിട്ട് ഒന്ന് സഞ്ചരിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കൃപാ ഹോട്ടൽ. അപ്പോൾ കുടുംബത്തോടെയാണ് ഈ കൃപാ ഹോട്ടലിൽ പാചകം ചെയ്യുന്നത്. ഒരു കുടുംബം മുഴുവൻ നിന്ന് ഇവിടെയുള്ള സകല കുടുംബങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ അല്ലേ, അത്രയും വിശ്വസ്തതയോടെ കൂടി ഒരു സ്ഥാപനത്തിന് ഫുഡ് കൊടുക്കുമ്പോൾ അവിടെ വന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് സോൾട്ട് ആൻഡ് പെപ്പർ അല്ലേ. അപ്പോൾ ഇവിടെ വരാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാത്തന്നൂരിൽ നിന്ന് 4 കിലോമീറ്റർ, പരവൂരിൽ നിന്നും 4 കിലോമീറ്റർ. അപ്പോൾ പരവൂരിനും ചാത്തന്നൂരിനും സെൻറ്ററിലാണ് നിൽക്കുന്നത്. 4 കിലോമീറ്ററാണ് രണ്ട് ഭാഗത്തുനിന്ന് സഞ്ചരിച്ച് കഴിഞ്ഞാൽ. ഇതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഇങ്ങോട്ട് വന്നിട്ട് രുചികരമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരെ ഞാൻ അങ്ങോട്ട് പോവുകയാണ്, ഇവിടുത്തെ രുചിയുടെ വിഭവങ്ങൾ തേടി. ഇതാ കാണുന്നതാണ് ഹോട്ടൽ കൃപ. കുറച്ചതിനകത്ത് കാണുന്നുണ്ട് അവരുടെ തന്നെ നെടുങ്ങോലം കള്ള് ഷാപ്പ്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോവുക തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൃപാ ഹോട്ടലിൻ്റെയും നെടുങ്ങോലം കള്ള് ഷാപ്പിൻ്റെയും നെടും തൂണായിട്ടുള്ള കൃഷ്ണൻകുട്ടി ചേട്ടനും കുടുംബവുമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ചേട്ടാ, അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകളും ഒക്കെ? ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ താറാവ് കുട്ടനാടുന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യണം, അത് എങ്ങനെയാണത്? നേരിട്ട് ലോഡ് കണക്കിന് ഇറക്കി ഇവിടെയിട്ട് കോഴി, നാടൻ കോഴി, ബ്രോയിലർ കോഴി, എല്ലാ ഐറ്റങ്ങളും. കോഴി ബ്രോയിലർ കോഴിയും രണ്ട് സെക്ഷനായിട്ട്. പിന്നെ മീൻ, അതുപോലെ ഈ കരിമീൻ, അതൊക്കെ കായലിൽ നിന്ന്. ഇവിടെ കൊല്ലം കായലിൽ ഇവിടെ ആണെങ്കിൽ ഒരുപാട് കായലുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നാണ് പറഞ്ഞത്, മാമൂട്ടി കായലിൽ നിന്ന്. മാമൂട്ടി കായലിൽ നിന്ന്, മാമൂട്ടി കായലിൽ നിന്ന്, പരവൂർ കായലിൽ നിന്ന്. എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല്? സ്പെഷ്യല് ഞണ്ട്, കൊഞ്ച്, കണവ, താറാവ്, കോഴി, പിന്നെ തലക്കറി, എല്ലാം മെയിനായിട്ടുള്ളതാണ്. എല്ലാം നാവിൽ വെള്ളം കൂറുന്നത്. അപ്പൊ ഇനി കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം. ചേച്ചി, ചേച്ചിയുടെ പേര് ആനന്ദവല്ലി. ആനന്ദവല്ലി. മോന്റെ പേര് അരുൺ. അരുൺ, ഇനി ഒരു മോള് ഇവിടെ ഉണ്ടല്ലേ, എം ബി എ കാരി. രണ്ടുപേരുണ്ടല്ലേ. അല്ല, ഒരാളിവിടെ ഉണ്ട്, അയാൾക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ ചെറിയ ചമ്മലുണ്ട്, മാറി തോന്നിക്കണം, ഫോട്ടോയൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് നിൽപ്പുണ്ട്. അപ്പൊ ഇന്ന് എന്താണ് നമുക്ക് വേണ്ടിട്ട് ഉണ്ടാക്കാൻ പോണേ? ഇന്ന് കൊഞ്ച് റോസ്റ്റും തലക്കറി. ആണോ, ഇവിടുത്തെ തലക്കറി ഭയങ്കര ഫേമസ് ആണല്ലേ. എന്ത് മീനാണ് തല? നെമ്മീൻ തല. നിങ്ങളും ഇവിടെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അതുകൊണ്ട് ധൈര്യമായിട്ട് വിശ്വസിച്ച് ഇവിടെ നിന്ന് കഴിക്കാം. കാരണം നമ്മൾ ഉണ്ടാക്കുന്നവര് തന്നെ കുടുംബത്തോടെ ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കുടുംബത്തിൽ കഴിക്കുന്ന അതേ പ്രതീതിയോടുകൂടി ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. ഇവിടെ കള്ള് ഷാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഷാപ്പ് കറികൾ, ഇനി കള്ള് ഷാപ്പിലോട്ട് കയറണ്ട എന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഹോട്ടലിലോട്ട് കയറി കൃപയിൽ കയറിയാൽ മതി. അവിടെയും ഒരുപാട് കൃപാകടാക്ഷം ഉണ്ട് അല്ലേ. സ്ത്രീകൾ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന ഒരു കള്ള് ഷാപ്പ് കൂടെയാണിത്. അപ്പം നമുക്ക് നമ്മുടെ എന്താണ് നല്ലൊരു വിഭവം തയ്യാറാക്കാനായിട്ട് ഷെഫിനെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി.
എന്നാ ഓക്കെ, കുറച്ച് സമയത്തേക്ക് ഷെഫ് ഇവിടെ കാണത്തില്ല എന്ന് ഒരു ബോർഡ് എഴുതി വെച്ചോളൂ. ഓക്കെ, അപ്പോ ഇവിടെ എനിക്ക് തോന്നുന്നു 25 വർഷമായിട്ട് ഇത് പ്രവർത്തിക്കുകയാണ് അല്ലേ? അത് മാത്രമല്ല, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും നമ്മൾ ഇവിടെ തന്നെ വളർത്തുന്ന കോഴി അല്ലെങ്കിൽ അത് മീന് അതിനെയൊക്കെ കറി വെച്ച് കഴിക്കാം. പക്ഷെ ഇവിടുത്തെ ചായക്ക് പോലും ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ തന്നെ വളർത്തുന്ന പശുവിന്റെ പാലാണ് ഇവിടുത്തെ ചായക്കായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? ചായ എല്ലാം ഇവിടെ തന്നെ. എന്നാ പിന്നെ നമുക്ക് ഇവിടുത്തെ ചില കാഴ്ചകൾ കണ്ടേച്ചു വരാം. ഇവിടുത്തെ കോഴിയും പശുവിനെയും ഒക്കെ ഒന്ന് കണ്ടേച്ചു വരാം. നിങ്ങൾ അതൊക്കെ കണ്ടിരിക്കുന്നതിന്റെ ആ ഒരു ടൈമില് ഞാൻ ആ ഷെഫിനെ പോയി തപ്പിയേച്ചു വരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കാഴ്ച കണ്ട് നടന്നാ മതിയോ? പശുവിനെയും ആടിനെയും താറാവിനെയും ഒക്കെ ആദ്യമായിട്ട് കാണുവാണോ? നമുക്ക് ഇത് കാണാം. അപ്പൊ ഇന്ന് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ശരിക്കുള്ള എന്താണ് രുചി ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് ചേട്ടാ പേര് ബാബു. ബാബു ചേട്ടനാണ് ഇവിടുത്തെ ഷെഫ്. ഞാൻ പൊക്കിക്കൊണ്ട് വന്നു. ബാബു ചേട്ടാ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? 25 കൊല്ലമായിട്ട് അവരുടെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 25 വർഷത്തെ ആ ബാബുച്ചന്റെ കൈപ്പുണ്ണി ഇന്ന് ഇവിടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഒന്ന് പരീക്ഷിക്കാം. ഇന്ന് എന്താണ് വെക്കാൻ പോണേ? തലക്കറി. പക്ഷേ ചേർക്കുന്ന ഓരോ ഷെഫുമാരും ചേർക്കുന്ന ചില ചേരുവകളുണ്ട്, അവിടെയാണ് ഇതിന്റെ ടേസ്റ്റ് മാറി മറിയുന്നത്. ഇന്ന് എവിടെയാണ് മാറി മറിയുന്നത് നോക്കാം. നമ്മളെ ഈ കടലിന്റെയും കായലിന്റെയും ഇടയ്ക്കുള്ള ചെറിയൊരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്. ഇവിടെ മിനിറ്റ് മിനിറ്റ് വെച്ച് ഇങ്ങനെ ട്രെയിനും പോയിക്കൊണ്ടിരിക്കും അല്ലേ? എണ്ണ തിളച്ചു, അതിലേക്ക് നമ്മുടെ മ്യൂസിക് ബാൻഡ് സംഘം ഇറങ്ങി. ഇനിയിപ്പോ കുറച്ച് മറ്റേ കൊട്ടും ബേളും ഒക്കെ കേൾക്കാം. കടപ്പട എന്നുള്ള പിന്നെ കറിവേപ്പില ഇടാം. അങ്ങനെ നമ്മുടെ കടുക് പതുക്കെ കിളകളെ കിളകി എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില എടുത്ത് ചാടുകയാണ്. ഇതിപ്പോ എത്ര തലയാണ് ഉണ്ടാക്കണേ? രണ്ട് തലയാണ്. അതിലേക്കായിട്ടുള്ള ചേരുവകളാണ് ഇനി ചേർക്കാൻ പോണത്. ആദ്യം മുളകിട്ടു, പിന്നെ കടുകിട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നേരെ കുടംപുളി എടുത്തിടുകയാണ്. കുടംപുളി അല്ലാതെ പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്തല്ല ചേർക്കുന്നത്. എണ്ണയിൽ തന്നെ പുളിയും ഇട്ടു. അതാണ് ഇവിടുത്തെ കറികളുടെ ഒരു പ്രത്യേകത. അപ്പൊ ഇങ്ങനെ ഈ എണ്ണയിൽ പുളി ചേർക്കുമ്പോൾ ഉള്ള ഗുണം എന്താണ്? പുളി നല്ലോണം വെന്ത് കിട്ടും. ഓ, എണ്ണയിൽ മൂത്ത് കിട്ടും. അടുത്ത ഇഞ്ചി. ഇഞ്ചി മാത്രമേ ഉള്ള വെളുത്തുള്ളി ഉണ്ടോ? ഇഞ്ചി വെളുത്തുള്ളി കൂടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതാണ്. അതൊരു വലിയ സ്പൂണിൽ ഒരു 2 ടീസ്പൂൺ ഇട്ടു. ആ ഇല്ല, അത് അടുത്ത എപ്പിസോഡിലാവട്ടെ. വേറെ കുറെ മീനുകൾ അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് റോളൊന്നും ഇല്ലയോ. വേറെ എപ്പിസോഡിൽ അവരെ കൊണ്ടുവന്ന് നമുക്ക് കറിയാക്കാം. അത് ശരി. ഈ എന്ത് ഉള്ളി ഞാൻ അടുത്ത് ചേർക്കാൻ പോകുന്നത്? രണ്ട് ഇതിപ്പോ സവാളയും ചെറിയ ഉള്ളി ചതച്ചും വെച്ചിട്ടുണ്ട്. രണ്ടും പകുതി വീതം മിക്സ് ചെയ്ത്. ശരി, സവാള നന്നായിട്ട് അരിഞ്ഞു വെച്ചതും ചെറിയ ഉള്ളിനെ ഒന്ന് ചവച്ചെടുത്തിരിക്കുകയാണ്. പച്ചമുളകിനെ അങ്ങനെ കൈ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഉടച്ചിട്ടു. ഇങ്ങനെ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പച്ചമുളക് അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മുറിച്ചിട്ടുമ്പോഴേക്കും ആ ഉള്ളിയുടെ ഒരു ഇതടിച്ചിട്ട് കരച്ചില്ല. ഒരു ഉടനെ തന്നെ എടുത്ത് വെച്ച് തുടച്ചു കളയല്ലേ. പിന്നെ ഒരുപാട് നേരം ഇത് കരയേണ്ടി വരും. മഞ്ഞപ്പൊടി, ഉപ്പ്. ഉപ്പ് ഇപ്പോഴേ ഇടുവോ? ഉള്ളി വാട ഉപ്പിടും. ഓ, ഈ ഈ മസാലയിലൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിട്ട് ഉപ്പ് നേരത്തെ ചേർക്കുകയാണ്. ഉപ്പ് ആവശ്യത്തിന്. ചേട്ടനറിയാം എന്താണ് അതിൻ്റെ ക്വാണ്ടിറ്റി, എത്ര ഉപ്പ് വേണമെന്നൊക്കെ അറിയാം. നമ്മളുണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക. ചേട്ടാ എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? ഞാനിവിടെ 25 വർഷമാവാൻ പോലെ ഇവിടെ വന്നിട്ട്. ഇവിടെ വന്നിട്ട് അല്ലേ? അല്ല, ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് 40 വർഷത്തോളമായി. ആണോ? നേരത്തെ ഇവിടെ ആയിരുന്നു ആദ്യം തുടക്കത്തിൽ? ആദ്യം പൂതക്കുളം പരവൂർ ജംഗ്ഷനിലൊക്കെ ആയിരുന്നു, കള ഷാപ്പില. ഈ ഷാപ്പിലെ ഭക്ഷണം എങ്ങനെയാണ് ഇത്ര ജനപ്രിയമായത് ഈ അടുത്ത കാലത്ത്? അത് നമ്മളെ പഴയ രീതിയിൽ തന്നെ തേങ്ങയെല്ലാം വറുത്തിടിച്ച് മുളകും അതി കൃത്രിമങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കറി വയ്ക്കുന്നതുകൊണ്ട് പഴയ രീതിയിൽ തന്നെ പോകുന്നു. അപ്പോൾ മുളക് പൊടി. ഇനി അതിലേക്ക് മുളക് പൊടി. നമ്മളിവിടെ തന്നെ നാടൻ മുളക് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. മല്ലിപ്പൊടി. അടുത്തെന്താണ്? ഇതാണ് ഉലുവാപ്പൊടി. ആ ഉലുവാപ്പൊടി, അതൊരു ലേശം. അതെ, ലേശം. ഉലുവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഭക്ഷണത്തിൽ
ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ഉലുവ. പക്ഷേ ഉലുവ നല്ല കയ്പിന്റെ ആശാനുമാണ്. ഇത് നമുക്കില്ലേ, കയ്പുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരുപാട് രുചിയോടുകൂടി അല്ലെങ്കിൽ കൊതിയോടെ കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ നെയ്മീന്റെ തല ചെന്ന് വിടാനുള്ള ആ ഒരു കറിക്കൂട്ട്, അതായത് ഗ്രേവി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസ് തയ്യാറായി കഴിഞ്ഞു. കൂട്ടുകാരെന്താണെന്ന് പറഞ്ഞുതരൂ. അത് മുതലാളി പറഞ്ഞിട്ടുണ്ട്, പറയരുതെന്ന്. ഇത് പറയാൻ പാടില്ല, ഇത് രഹസ്യമാണ്. രഹസ്യമാണ്, ഇതാണ്. ഇത് ഇതിലൊരു രഹസ്യമുണ്ട്. പല ഫേമസ് ആയിട്ടുള്ള രുചികളുടെ പിന്നിലും ഇതുപോലൊരു രഹസ്യ കൂട്ടുണ്ടാവും. ഉദാഹരണമായിട്ട് നമുക്കറിയാം, നമ്മൾ കുടിക്കുന്ന ചില പാനീയങ്ങൾ, ബ്രാൻഡഡ് പാനീയങ്ങൾ, അവർക്ക് അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്, അത് പുറത്താക്കത്തില്ല. അതുപോലെ ചില ബ്രോസ്റ്റഡ് ചിക്കൻ, അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു രഹസ്യ ചേരുവ ചേർക്കും. ബാക്കിയെല്ലാം ഷെഫ് ചേർക്കും, ഒരു സാധനം മുതലാളി കൊണ്ട് സമയത്തിന് മുന്നേ വെച്ച് കൊടുക്കും. അതുപോലെ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമായി ഈ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നെയ്മീൻ്റെ തല രണ്ടായിട്ട് ഇങ്ങനെ പകുത്തു വെച്ചിരിക്കുകയാണ്. ആ ഇതൊക്കെ അങ്ങോട്ട് വെന്ത് വരുമ്പോൾ അത് കഴിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പം എൻ്റെ മനസ്സിൽ ആലോചന. നെയ്മീൻ്റെ ഒരു തലയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. രണ്ട് തല ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതായത് ഒരു തല തന്നെ രണ്ടായിട്ട് കീറി അല്ലേ, ഒരു തലയാണ് ഇപ്പം കുക്ക് ചെയ്യുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ ചേർത്തോണ്ടിരിക്കുന്നത്. ആ റെഡി. യെസ്, അങ്ങനെ നമ്മുടെ നെയ്മീൻ്റെ തല റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ അതിന്റെ മേളില് കുറച്ച് കറിവേപ്പില അങ്ങ് തൂറ്റി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ. സത്യം പറഞ്ഞ എന്താണ്, കടലിന്റെയും കായലിന്റെയും നടുക്ക് നിന്നുകൊണ്ടൊരു കുക്കിംഗ് അത് നെയ്മീൻ്റെ തല. എന്നാ പിന്നെ നമുക്ക് അങ്ങ് തിന്ന് തീർക്കാം അല്ലേ. ആയിക്കോട്ടെ, ഓക്കെ. എന്തായിരുന്നാലും ഇത് ഇതൊന്ന് കണ്ടോളൂ. അപ്പൊ കണ്ടത് മതി, ഇനി ഞാനിതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എന്റെ ഒരു ചെറിയ പീസ് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്, നോക്കട്ടെ. മറ്റേ രഹസ്യ ചേരുവയൊക്കെ ചേർത്തല്ലേ, നോക്കട്ടെ. ഇത്രയും ഈ കളറൊക്കെ കണ്ടതല്ലേ, ഭയങ്കര എരിയൊന്നും അവകാശപ്പെടാനില്ല. എല്ലാം ഉണ്ട്, എരി, ഉപ്പ്, പിന്നെ പുളി, പിന്നെ ആ മീനിന്റെ മാംസത്തിന്റെ രുചി, ഒരു വല്ലാത്തൊരു ടേസ്റ്റ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുക്കറി ഷോയിൽ പല ഈ തലക്കറിയും കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മസാല കൂടുതൽ ഒരു തലക്കറി കഴിക്കണം ആദ്യമായിട്ടാണ്. എക്സലന്റ് ചേട്ടാ, എക്സലന്റ്. എനിക്ക് ടെലിവിഷനിലൂടെ ഇങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. ഇത് അറിയണമെങ്കിൽ നേരിട്ട് ഇവിടെ വന്ന് കഴിക്കണം, എന്നിട്ട് നമ്മളെ കത്തെഴുതി അറിയിച്ചു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ചെറിയൊരു ഇടവേള ഇവർക്ക് വേണ്ടി കൊടുത്തിട്ട് തിന്ന് തീർത്തിട്ട് വേറെ സംഭവം കൂടെ ഉണ്ടാക്കിയാലോ. ഓക്കെ. അങ്ങനെ ഒരു നെയ്മീൻ തല അങ്ങ് അകത്താക്കി നിന്നപ്പോഴേക്കും ബാബുച്ചേട്ടൻ്റെ നെയ്മീൻ തല ഗംഭീരമായിരുന്നു. പക്ഷേ എനിക്ക് ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു രഹസ്യ ചേരുവയുണ്ടായിരുന്നു. ആ രഹസ്യ ചേരുവ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും കണ്ടതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. ഇല്ലെങ്കിൽ നേരെ ഇവിടെ വന്ന് കഴിക്കുക. ഇനി അടുത്തൊരു പുതിയ വേറൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഉണ്ടാക്കുന്നത് നമ്മുടെ ആനന്ദവല്ലി ചേച്ചി, നമ്മൾ നേരത്തെ കണ്ട് നമ്മുടെ ഓണറാണ്. കുടുംബത്തോടെയാണ് ഈ ഇവിടെ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആനന്ദവല്ലി ചേച്ചിയാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ചേച്ചി എന്നാലും ഇതെന്തായിരിക്കും ചേച്ചി ഇതിന്റെ പിന്നെ എന്തോ ഒരു സാധനം ഉണ്ടല്ലേ, അത് പറയില്ലല്ലേ. മസാല എല്ലാം ചേരുവയുള്ളതാണ്. ഞാൻ കടുക് ഇടുക. കടുക് അതിലേക്ക് നമ്മുടെ വറ്റൽമുളക്, കറിയാപ്പില ഇട്ട്, അതിന് തന്നെ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട് അത് ആസ്വദിച്ച് നിൽക്കുന്നതിന്. ഇഞ്ചി വെളുത്തുള്ളി. ഇപ്പൊ ഇതിപ്പോ അത്ര അരക്കിലെ കൊഞ്ചുണ്ടാവും അല്ലേ, അരക്കിലോ കൊഞ്ചിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ഒരു
ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു 2 teaspoon ചേർത്തു. അതൊരു പരുവത്തിന് മൂത്ത് വരുന്ന സമയത്ത് ഉള്ളിയും പച്ചമുളകും ഇടുക. ചുമന്ന ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചേർക്കുക. ചുമന്ന ഉള്ളി ഈ കുഞ്ഞിൽ അല്ലെങ്കിലും ചെറിയ ഉള്ളി ചേർക്കണം. കുഞ്ഞിലിന്റെ ഒരു ടേസ്റ്റ് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് അത് കൂടുന്നത് അല്ലേ ജി? അതില് ശകലം മഞ്ഞൾപ്പൊടി, ഒരു 1/2 teaspoon ഉപ്പ് പൊടി എന്റെ ആവശ്യത്തിന്, അടക്കം പുളി, നമ്മുടെ കുടംപുളി. കുടംപുളി കുടംപുളി ഞങ്ങളുടെ അടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ കീറി വരും, നാലായിട്ട് കീറി അങ്ങ് ഇട്ടു. പച്ചമുളകും അതുപോലെ തന്നെ എടുത്തിട്ട് അങ്ങനെ കൈ കൊണ്ട് വരിപ്പാണ്. എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങനെ വഴറ്റി, അങ്ങനെ വഴറ്റി ഒരു കൊതിയോട് കൂടി അത് വഴറ്റി എടുക്കണം. അടുത്ത ട്രെയിൻ നമ്മൾ തേങ്ങ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നത്. മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മസാലയുണ്ട്, കുരുമുളകുണ്ട്, എല്ലാ ചേരുവകളും ചേർന്നതാണ് ഈ സംഭവത്തിനകത്ത്. തേങ്ങ വറുത്ത് മുളകും മല്ലിപ്പൊടിയും കുരുമുളകും മസാലയും എല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ഇതിലേക്ക് ചേർത്തത്. കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ കൊഞ്ച് സുപ്രധാനം എടുത്ത് ചാടുകയാണ്. കൊഞ്ച് ഇത് കൊഞ്ച് ശരിക്കും എന്താണ് ചെയ്യുന്നത്? കൊഞ്ച് കറിയാണോ? കൊഞ്ച് റോസ്റ്റ്. കൊഞ്ച് റോസ്റ്റ് ആണ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. കൊഞ്ച് റോസ്റ്റ് ആണ് ഈ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് വളരെ സിമ്പിളായിട്ട് അല്ലേ? അതിലെ ചേരുവകളെല്ലാം ചേർന്ന് കഴിഞ്ഞു. ഇല്ല, ഇനി ചേർക്കണം. അപ്പൊ ഒരു 5-10 minute ആണ് ഇതിന്റെ വേവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഓൾറെഡി 5 minute അല്ലെ, കൂടുതൽ 5 minute കൂടുതൽ കഴിഞ്ഞു. അടപ്പെടുക്കാം. അതിലേക്ക് വീണ്ടും നമ്മുടെ രഹസ്യ കൂട്ടുകാരൻ ഇറങ്ങിയാണ്. ഇവരുടെ നമ്മുടെ ഈ ഹോട്ടലിന്റെ ഒരു രഹസ്യ ചേരുവ അതിലേക്ക് ചേർത്തു. അതാണ് ഇതിന്റെ ഒരു ടേസ്റ്റിന്റെ പിന്നിൽ. അല്ലെങ്കിൽ ശകലം ബ്ലാക്ക് പെപ്പർ, വെള്ളവും ചേർത്തു. ശ്രദ്ധിക്കേണ്ടത് അതിനെ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷമാണ് വെള്ളം ചേർത്തത്. അതിനു മുമ്പല്ല വെള്ളം ചേർത്തത്. വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടയ്ക്കാൻ പോവാം. അങ്ങനെ 10 minute കഴിഞ്ഞു നമ്മുടെ കൊഞ്ച് തയ്യാറായി കഴിഞ്ഞു. വലിയ കൊഞ്ചായതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ചുരുണ്ടൊന്നും വന്നില്ല. അത് അങ്ങനെ തന്നെ പിടിച്ച് കഴിക്കാൻ പറ്റുന്ന പരുവത്തിൽ കിടക്കുകയാണ്. എന്നാ പിന്നെ ഇതൊന്ന് ആദ്യം ഒന്ന് കാണാല്ലേ നമുക്ക്. അങ്ങനെ നമ്മുടെ കൊഞ്ച് തയ്യാറായി. ഇനി ഈ കൊഞ്ചിനെ എടുത്ത് ഞാനൊന്ന് കൊഞ്ചിക്കാൻ പോവുകയാണ്. നല്ല ആഹാ മനോഹരമായ കൊഞ്ച്. ചേച്ചി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. എന്തായാലും ഇതുവഴി പോകുമ്പോ, പരവൂർ വഴി ഇതുവഴി പോകുമ്പോ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഇനി കൂടുതലൊന്നും പറയാനില്ല. ഇന്നത്തെ എപ്പിസോഡിന് തൽക്കാലം പോകാനുള്ള ടൈമായി. മറ്റൊരു വിഭവമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.